അയാൾ ഒരു ശാന്തനാണ്. ഒരു പക്ഷേ നിങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റില്ല. പക്ഷേ കളിയുടെ ഗതി അയാൾ മെല്ലെ മാറ്റുന്നുണ്ടാവും. ഓരോ താരത്തെയും ഒരു വെള്ളേട്ടനെ പോലെ വിളിച്ച് കളി പഠിപ്പിക്കുന്നുണ്ടാവും. നല്ല പന്തുകൾ ലഭിച്ചാൽ അയാൾ ഉന്നം തെറ്റാതെ നിറയൊഴിക്കുകയും ചെയ്യും. സത്യത്തിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ സബ്ലിസ്റ്റിൽ പോലും ഫക്കുണ്ടോ ഇല്ലാതെ ഇറങ്ങിയ ബ്ലാസ്റ്റേഴ്സിനെ കണ്ട് ബാംഗ്ലൂരു അത്ഭുതപ്പെട്ടിട്ടുണ്ടാകും. ഫക്കുണ്ടോക്ക് തുല്യം ഫക്കുണ്ടോ മാത്രം. പക്ഷേ ഫക്കുണ്ടോയുടെ അഭാവത്തിൽ അറ്റാക്ക് ലീഡ് ചെയ്യാൻ നമുക്കൊരു 88-ാം നമ്പറുകാരൻ ഉണ്ടായിരുന്നു. അതെ, ഗാരി ഹൂപ്പർ. ഒരു ലോകോത്തര അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ കളി മെനയുന്ന വൈഭവത്തോടെ അയാൾ കളി മെനഞ്ഞുകൊണ്ടിരുന്നു. ബോക്സിനുള്ളിൽ പൊസിഷൻ ചെയ്തിട്ട് പന്ത് ലഭിക്കാതിരുന്നപ്പോൾ അയാൾ അസ്വസ്ഥനായി. ഒടുവിൽ 2 അസിസ്റ്റുമായി അധികമാരും വായ്ത്തപ്പെടാതെ ടീമിന് വേണ്ടി വിലപ്പെട്ട 3 പോയിന്റുകൾ നേടി അയാൾ സന്തോഷിച്ചു. ഗാരി ഹൂപ്പർ, നിങ്ങളാണ് ഇന്നലത്തെ മത്സരത്തിലെ യഥാർത്ഥ ഹീറോ. തുടക്കത്തിൽ താളം കണ്ടെത്താൻ വിഷമിച്ച ഒരു ടീമിന് വേണ്ടി ഗോൾ സ്കോർ ചെയ്യാൻ സാധിക്കാതെ പോയ സ്ട്രൈക്കറെ വാഴയെന്നും പാഴെന്നും വിളിച്ച് അധിക്ഷേപിച്ചവർക്ക് അയാൾ ആരാണെന്നും സെൽട്ടിക്കിലെ ഹൂപ്പർ എന്തായിരുന്നു എന്നും മനസ്സിലാക്കാൻ അയാളുടെ അവസാനത്തെ 3-ോ 4-ോ കളികൾ തന്നെ ധാരാളമായിരുന്നു. പ്രീമിയർ ലീഗ്, EFL ചാമ്പ്യൻഷിപ്പ് പോലുള്ള വലിയ ലീഗുകളിൽ കളിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ഒരുപാട് ഗോളുകളും ഹൂപ്പർ സ്കോർ ചെയ്തിട്ടുണ്ട്. എന്നാൽ ആ ഒരു അഹങ്കാരമോ ജാടയോ ഒന്നും തന്നെ അങ്ങേരുടെ മുഖത്തില്ല. ബോൾ കയ്യിൽ കിട്ടിയാൽ ആദ്യം കൂടെയുള്ള മുറെ അല്ലെങ്കിൽ സഹൽ, രാഹുൽ ഇവർ എവിടെയാണോ എന്ന് നോക്കി നല്ല കറക്റ്റ് പാസ് കൊടുക്കുന്നു. അതിൽ തന്നെ ഹൂപ്പർ ഒട്ടും സെൽഫിഷ് അല്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഹൂപ്പർ കൊടുക്കുന്ന പോലെയുള്ള ക്വാളിറ്റി പാസുകളൊന്നും അതുപോലെ തിരിച്ച് അധികം ഹൂപ്പറിന് കിട്ടുന്നില്ല എന്നത് മറ്റൊരു സത്യമാണ്. ജംഷഡ്പൂരുമായുള്ള മാച്ചിൽ ഹൂപ്പറിനെ പിൻവലിച്ചു കഴിഞ്ഞ് മുറെ ഗോളടിച്ചപ്പോൾ സൈഡ് ബെഞ്ചിലിരുന്ന് ഹൂപ്പറിന്റെ സന്തോഷവും ആഹ്ലാദ പ്രകടനവും കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ആള് ഒട്ടും ഈഗയില്ലാത്ത ആളാണെന്ന്. എന്തായാലും മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു ശാന്തനായ മനുഷ്യൻ. എന്തായാലും ആ പഴയ ഗോൾ അടിച്ചു കൂട്ടുന്ന ഹൂപ്പറിനെ കാണാനാണ് ഇന്നും ഓരോ ബ്ലാസ്റ്റേഴ്സ് ആരാധകരും ആഗ്രഹിക്കുന്നത്.